ഈ ദിവസം അശ്വമേധം ആരംഭിക്കുന്നത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിന്റെ ഭൂമികയിലാണ്. 1943 മാർച്ച് മാസം 29ാം തീയതി നാലു പേർ അവനവനു വേണ്ടിയല്ലാതെ അവരന് ചുടുനിണ മുഴുക്കിയോൻ രക്തസാക്ഷി എന്ന മുരുകന്റെ വരികളെ പഴയകാലത്തിന്റെ സ്മരണകളിലേക്ക് പറിച്ചു നടും വിധത്തിൽ ആകാശത്തിലേക്ക് നടന്നുപോയത് ചോര കൊണ്ട് ചുവപ്പിച്ച ഒരു പതാകയുടെയും അധ്വാനത്തിന്റെ നെൽക്കതിരിന്റെയും ഒരുമിച്ചു ചേർത്ത മുഷ്ടികളുടെയും സംഘബോധം കൊണ്ട് തന്നെയാണ്. കോയിത്താറ്റിൽ ശിരുകണ്ഠന്റെ, മടത്തിലപ്പുവിന്റെ, കൊടോര കുഞ്ഞമ്പുനായരുടെ, പള്ളിക്കൽ അബൂബക്കറിന്റെ രക്തസാക്ഷിത്വം കൊണ്ട് തുടുത്തു ചുവന്ന കയ്യൂരിന്റെ മണ്ണിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. കുട്ടിക്കാലത്ത് നിരഞ്ജന എഴുതിയ ചിരസ്മരണ എന്ന പുസ്തകത്തിലൂടെ ഹൃദയത്തിൽ 1000 വൈദ്യുത കാന്തിക തരംഗങ്ങൾ അനുഭവിപ്പിച്ചിട്ടുള്ള അതേ തേജസ്വിനി പുഴയുടെ തീരത്ത് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് ശബ്ദം ചെയ്ത ഒരു ജനതയുടെ ആത്മതുടിപ്പിന്റെ നടുവിൽ നാരദരല്ല ഗൂഗിൾ എന്നും മറിച്ച് എല്ലാ നാരദ ജൽപ്പനങ്ങൾക്കും അപ്പുറത്തുള്ള നാടിന്റെ നാവാണ് ശക്തിയെന്നും സത്യമെന്നും തിരിച്ചറിയുന്ന ഒരു ജനതയുടെ മുന്നിൽ നമുക്ക് ആരംഭിക്കാം. അശ്വമേധം, ഈ ദിവസത്തെ ആദ്യത്തെ മത്സരാർത്ഥി സനൂപ്. പറയൂ സനൂപ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നേ. കയ്യൂര് തന്നെയാണ് താമസിക്കുന്നത്. ഫിഷറീസ് ജോലി ചെയ്യുന്നത്. ലോകത്തിൽ എവിടെ ചെല്ലുമ്പോഴും കയ്യൂരുകാരനാണ് ഞാൻ എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നില്ലേ? തീർച്ചയായും. ഞാൻ ഒരു രക്തസാക്ഷി കുടുംബം, മടത്തിലപ്പുവിൻ്റെ കുടുംബാംഗമാണ്. അപ്പം അതെല്ലാം നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. ബി സി ജോഷി ജയിലിൽ രക്തസാക്ഷികളെ അവർ തുങ്ങിക്കൊല്ലുന്നതിന് മുമ്പ് സന്ദർശിച്ചത്രേ. അപ്പൊ ഓരോരുത്തരെ കണ്ടിട്ട് പോയി. ബി സി ജോഷി ആകെ തകർന്ന മാനസികാവസ്ഥയിലാണ് പോയത്. ചെറുപ്പക്കാരായ നാലു പേർ മരണത്തിന്റെ മഹാകാലത്തിലേക്ക് ഒരു നാടിനു വേണ്ടി മടങ്ങിപ്പോകുന്നു. അവരെ എങ്ങനെ കാണുമെന്നെല്ലാം വിഷമമുണ്ടായിരുന്നു ബി സി ജോഷി. അവിടെ ചെന്നപ്പോൾ അവരെല്ലാം വളരെ ശാന്തമായ മുഖത്തോടെ ബി സി ജോഷിയെ കണ്ടു, സംസാരിച്ചു, അഭിവാദ്യം ചെയ്തു. കൂട്ടത്തിൽ അബൂബക്കർ ബി സി ജോഷിയോട് പറഞ്ഞു, സഹാബ് ഞങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്, ഉമ്മയോട് വല്ലതും പറയണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, എൻ്റെ അനുജൻ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, നാടിനു വേണ്ടി ജീവിക്കേണ്ടതും മരിക്കേണ്ടതും എങ്ങനെയാണെന്ന് അവന് സഖാവ് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ അബൂബക്കറിന്റെയും അപ്പുവിന്റെയും ഒക്കെ നാടാണ് ഈ കയ്യൂർ. ആ രക്തസാക്ഷികൾക്ക് വേണ്ടി നിങ്ങൾക്ക് മുഴക്കാം. ശരി, റെഡി, ആരംഭിച്ചാലോ? ആരംഭിക്കാം. അശ്വമേധം ഇന്ന് മുതൽ ഒരു പുതിയ ടേണിലാണ്. യാഗവും യജ്ഞവും ചെറിയൊരു മാറ്റമുണ്ട്. അതായത് സ്വതന്ത്രമായ അറിവ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തില് അറിവ് കുറച്ചുകൂടി ഷെയർ ചെയ്യുന്ന അശ്വമേധത്തിന്റെ ദൗത്യങ്ങളിൽ ഒന്ന് എന്ന തിരിച്ചറിവുള്ളതുകൊണ്ട് അശ്വമേധത്തിന്റെ യാഗവും യജ്ഞവും രാജസൂയം നമുക്ക് ആളിനെ കണ്ടുപിടിക്കുന്ന കളി തന്നെ. യാഗത്തിലും യജ്ഞത്തിലും ചെറിയൊരു കടമ്പയുണ്ട്, വളരെ ചെറിയൊരു കടമ്പ. യാഗം ഞാൻ രണ്ട് വാചകങ്ങൾ പറയും, അത് ശരിയോ തെറ്റോ എന്ന് അതിലേതെങ്കിലും ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ യാഗം ജയിച്ചു, സമ്മാനം കിട്ടി, യജ്ഞത്തിലേക്ക് പോകാം. യജ്ഞത്തിൽ ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും, ഓരോ ചോദ്യത്തിനും മൂന്ന് ഉത്തരവും തരും. അതിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം കണ്ടെത്തിയാൽ യജ്ഞവും ജയിച്ച് അശ്വമേധം കളിക്കാം, രാജസ്ത്രീയത്തിലേക്ക് പോകാം. അപ്പൊ 5 പുതിയ കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ പറ്റും അല്ലേ? ആദ്യത്തെ യാഗത്തിലെ വാചകങ്ങളിലേക്ക്. ക്ലോണിങ്ങിന്റെ പിതാവ് ഇയാൻ വിൽമുട്ടാണ്. ശരി, ശരി, താങ്കളുടെ ഉത്തരം ശരിയാണ്. ശരി, അപ്പോ യാഗം ജയിച്ചു. ക്ലോണിങ്ങിന്റെ പിതാവ് ഇയാൻ വിൽമുട്ടാണ്. ക്ലോണിങ്ങിന്റെ പിതാവ് ചിലരൊക്കെ പറയുന്നത് പോലെ ഗണപതി അല്ല. യാഗം ജയിച്ചു, ആദ്യ റൗണ്ടിലെ സമ്മാനം നേടി, ഇനി യജ്ഞത്തിലേക്ക് കടക്കാം അല്ലേ? യജ്ഞം, യജ്ഞത്തിൽ മൂന്ന് ചോദ്യങ്ങൾ, അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. റെഡി? ഒന്നാമത്തെ ചോദ്യം, മണ്ണിരയ്ക്ക് എത്ര ഹൃദയ ജോഡികളുണ്ട്? 1, 0, 2, 100, 3, 5. ആണോ? അല്ല, മണ്ണിരയ്ക്ക് 5 ഹൃദയങ്ങളുള്ള ജീവിയാണ് മണ്ണിരയ്ക്ക്, കേട്ടോ. 5 ഹൃദയങ്ങളാണ് നമ്മുടെ മണ്ണിരയ്ക്കുള്ളത്. രണ്ടാമത്തെ വാചകത്തിലേക്ക് കടക്കാം.
കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി, ഡോക്ടർ മേനോൻ, ടി വി തോമസ്. മുണ്ടശ്ശേരി മാഷ്. മുണ്ടശ്ശേരി മാഷ് വിദ്യാഭ്യാസം മാത്രമല്ല കേരളത്തിലെ ആദ്യത്തെ സഹകരണ വകുപ്പും മുണ്ടശ്ശേരി മാഷാണ് കൈകാര്യം ചെയ്തത്. ശരിയായ ഉത്തരമാണ്. ഇനി ഒരു ചോദ്യം, ആദ്യത്തെ തെറ്റിപ്പോയത് കൊണ്ട് അടുത്ത ശരി ഉത്തരം പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നമുക്ക് അശ്വേതം കളിക്കാൻ പറ്റില്ല. റെഡി? റെഡി. മർവൻ അട്ടപ്പാട്ടു ഏത് കളിയുമായി ബന്ധപ്പെട്ട ആളാണ്? ഹോക്കി, ഫുട്ബോൾ, ക്രിക്കറ്റ്? ക്രിക്കറ്റ്. ശരിയായ ഉത്തരമാണ്. രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞു, യജ്ഞത്തിലേക്ക് വിജയിച്ചു, രണ്ട് സമ്മാനങ്ങൾ കിട്ടി. സമ്മാനങ്ങൾ ഇപ്പൊ കിട്ടും. ഇനി നമ്മൾ കളിയിലേക്ക് കടക്കാം അല്ലേ? ഇപ്പൊ പ്ലാറ്റ്ഫോം ഒക്കെ റെഡിയായി. ഇങ്ങനെ കളിയിലേക്ക് കടക്കാൻ വേണ്ടി അഞ്ച് ചോദ്യം ചോദിച്ചതിന് പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ചിലരൊക്കെ കളിച്ചിട്ട് ചോദ്യം ചോദിക്കുമ്പോ യെസ് നോ നോ ഇങ്ങനെയൊക്കെ പറയും. ഇതിപ്പോ അഞ്ച് ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോ അത് മാറിയില്ലേ? ഇനി യെസ് നോ. റെഡി? റെഡി. മികച്ചൊരു കൈയടിയോടെ നമുക്ക് സനൂപിനെ സ്വാഗതം ചെയ്യാം. രാജസൂയ. സനൂപ് വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ? യെസ്. ഇന്ത്യൻ? നോ. ഏഷ്യൻ? നോ. യൂറോപ്യൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? നോ. സാധാരണഗതിയിൽ മരിച്ചു? യെസ്. 1900 ശേഷം മരണം? യെസ്. 1950 ശേഷം മരണം? നോ. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അല്ല. ശാസ്ത്രം? യെസ്. അദ്ദേഹം ബ്രിട്ടനായിരുന്നു രാജ്യം? ഗ്രീസ്, ഇറ്റലി, ജർമ്മനി? ബ്രിട്ടൻ അല്ല. ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി? യെസ്. ഫ്രാൻസ്? നോ. ജർമ്മൻ? യെസ്. നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ? യെസ്. മരണാനന്തരം അദ്ദേഹത്തിന്റെ തലച്ചോർ മോഷണം പോയിട്ടുണ്ടോ? നോ. ഉറപ്പാണോ? ഉറപ്പാണ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ഊർജ്ജതന്ത്രത്തിലാണോ? നോ. അല്ല. അല്ല. കെമിസ്ട്രി? യെസ്. ജർമ്മനി തന്നെയാണ് പൂർണ്ണമായും രാജ്യം? ഉറപ്പാണ്. ജർമ്മനി? ഉറപ്പാണ്. ഉറപ്പാണ്. ആ നോബൽ സമ്മാനം ഷെയർഡായ ഒന്നാണോ? യെസ്. യെസ്. ഷെയർ. ഒന്നിൽ കൂടുതൽ നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ അദ്ദേഹത്തിന്? നോ. ഇല്ല. ഇല്ല. ഒന്നിൽ കൂടുതൽ കിട്ടിയില്ല. ഷെയർ ആയിട്ട് കിട്ടിയതാണ്. ഒന്നിൽ കൂടുതൽ കിട്ടിയില്ല. ഒന്നിൽ കൂടുതൽ കിട്ടിയില്ല. ഇല്ല. പ്രശസ്തമായ ഏതെങ്കിലും സിദ്ധാന്തങ്ങൾ, തിയറി കെമിസ്ട്രിയിൽ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന തിയറി സിദ്ധാന്തങ്ങളുണ്ടോ? ഡാൾട്ടൺസ് തിയറി ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്? അങ്ങനെ അങ്ങനെ അറിയപ്പെടുന്ന തരത്തിലില്ല. ഉറപ്പാണ്. ഏതെങ്കിലും യൂണിറ്റുകൾ, അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിക്കുന്ന യൂണിറ്റുകൾ, തിയറികൾ? തിയറികളില്ല. തിയറികള് ഇല്ല. പ്രോസസ്? യൂണിറ്റും ഇല്ല. 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 പറയൂ സനു, ആരെയാ വിചാരിച്ചത്? കാൾ ബോഷ്. പറയൂ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ. 1931 നോബൽ സമ്മാനം ദശാന്തരത്തിന് കിട്ടിയതാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ദശാന്തരത്തില്? പിന്നെ ഹൈ ടെൻഷൻ ഊർജം കണ്ടെത്തുന്നതായിട്ട് ബന്ധപ്പെട്ട. ഇതിനു വേണ്ടി പഠിച്ചതാണോ? ഇതിനു വേണ്ടി വിശദമായി പഠിച്ചില്ല. പേര് നേരെ പറയൂ. കാൾ ബോഷ്. കാൾ ബോഷ്. കാൾ ബോഷ്. ഹേബർ ബോഷ് പ്രക്രിയ കഴിഞ്ഞിട്ട്? ഹേബർ ബോഷ് പ്രത്യേകത കണ്ടുപിടിച്ചു, അതായത് അമോണിയം ഉണ്ടാക്കുന്ന പ്രത്യേകത രീതി കണ്ടുപിടിച്ചതാണ്. ഒരു റിവേഴ്സ് റിയാക്ഷനിലൂടെ അമോണിയം ഉണ്ടാക്കുക, നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ ഒരു പ്രത്യേക രീതി, തെർമൽ കണ്ടീഷനിൽ, പ്രത്യേക ഊഷ്മാവിൽ സംയോജിപ്പിച്ച് അമോണിയം ഉണ്ടാക്കാം എന്ന് കണ്ടുപിടിച്ച ആളാണ്. ശരിയാണ്. വളരെ നല്ല സെലക്ഷൻ. കാൾ ബോഷ്. കാൾ ബോഷ് ജർമ്മൻ രസതന്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കെമിക്കൽ കമ്പനിയായ ഐ ജി ഫാർമൻ സ്ഥാപകനാണ്. സനൂപിന് കൈ നിറയെ സമ്മാനങ്ങളാണ് കയ്യൂരിൽ നിന്ന് കിട്ടുന്നത്. യാഗത്തിന്റെ ജയത്തിന് ഒരു സമ്മാനം,
യജ്ഞം ജയിച്ചപ്പോൾ നോർത്ത് റിപ്പബ്ലിക്കിന്റെ സമ്മാനം, രാജസൂയം പിന്നിട്ടപ്പോൾ പിട്ടാപ്പിൽ ഏജൻസിയുടെ. വെരി ഗുഡ് സനു, വീണ്ടും കാണാം. ഇനി പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനി പഠിക്കുമ്പോ എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയി പഠിക്കണം. നമുക്ക് ഈ കാലത്ത് ഘട്ടങ്ങളിൽ ഡീറ്റെയിൽ ആയി പഠിക്കാനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് അല്ലേ? ഈ കാലത്തല്ല, മഹാഭാരത കാലത്തെ ഉണ്ടായിരുന്നു സാധ്യതകൾ എന്നാ പലരും പറയുന്നല്ലേ. സ്വാഗതം അശ്വമേധത്തിലേക്ക് തിരികെ വരാം. ഇനി മത്സരിക്കാനെത്തുന്നത് ശ്രീലക്ഷ്മിയാണ്. അതായത് ഈ ഇത് കഴിയുമ്പോ റിസൾട്ട് വന്നിട്ടുണ്ടാവും. 600 മാർക്ക് അല്ലേ? അത് സംശയമായോ? ഞാൻ എഴുതിയപ്പോ 1200 ആ ഒരു വർഷം മാത്രം. എസ് എസ് സി എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആരുടെ എസ് എസ് സി എഴുതിയ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ആരുമില്ല, ആരും മനഃപൂർവ്വം കൈപോക്കാത്തതാ. വയസ്സറിയെന്ന് പറഞ്ഞിട്ടേ ഇവർക്കൊക്കെ അറിയാം എനിക്ക് 10-32 വയസ്സായി എന്നുള്ളത്. അതിലെ കാര്യമൊന്നുമില്ല. ശ്രീലക്ഷ്മി എത്ര മാർക്ക് കിട്ടും? അറിയില്ല, അറിയില്ല. ഊഹം. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പോ ഒരു കണക്കുണ്ടാവും. A+ ഇപ്പോ പറയാനൊരു 9-8 ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. 9.8. ഏറ്റവും കുറവ് മാർക്ക് ഹിന്ദിക്കായിരിക്കും അല്ലേ? അല്ല, ഹിന്ദി മാത്സ്. മാത്സ് ആണോ? മാത്സ് എളുപ്പമല്ലേ? തുടങ്ങിയാലോ. ആദ്യത്തെ ചോദ്യം, ഏറ്റവും ചെറിയ മാത്സ് പ്രയാസമായതുകൊണ്ട് മാത്സിനെ കുറിച്ച് തന്നെ ചോദ്യം. ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ 6 ആണ്. ഇതറിയാമായിരുന്നിട്ടാണോ മാത്സ് അറിയില്ല എന്ന് പറഞ്ഞ? ഇതിൽ എത്ര പേർക്ക് അറിയാം ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ 6 ആണെന്ന്? അറിയില്ല, ആർക്കും അറിയില്ല. ശ്രീലക്ഷ്മിക്ക് അറിയൂ, നേരത്തെ ഷോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. പണ്ട് ഷോയില്. എന്തായാലും അപ്പൊ ഒരു കാര്യം പഠിച്ചേ, അത് കണ്ടത് നന്നായില്ലേ. ശരി, അപ്പോ അത് ക്വാളിഫൈഡ് ആയി. അപ്പൊ അടുത്ത അപ്പൊ ശ്വേത സ്ഥിരമായി കാണാറുണ്ട്. അടുത്ത മേഖലയിലേക്ക് കടക്കട്ടെ. ആദ്യത്തെ ചോദ്യം, ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ വനിത ആരാണ്? ബജേന്ദ്രി പാൽ, ജൂങ്കോ താബേ, അരുണ ഷാൻബാ. ജൂങ്കോ താബേ. ജൂങ്കോ താബേ ശരിയായ ഉത്തരം. ശ്രീ മുകേഷ് ചില സിനിമകളിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളിൽ പറയാറുണ്ട്, എടാ ഇല്ല മറ്റവനില്ലേ എന്ന് പറയാറുണ്ട്. അതുപോലെ ബജേന്ദ്രി പാൽ അല്ല, ഇല്ല മറ്റേ പറഞ്ഞതെന്നാ പറഞ്ഞത്. ശരി, രണ്ടാമത്തെ ചോദ്യം. ശരി, എന്നാ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ. ശ്രീ മുകേഷ് ഇപ്പോ ചലച്ചിത്രതാരം മുകേഷ് കേരള നിയമസഭയിൽ അംഗമാണെന്ന് അറിയില്ലേ? ഏത് മണ്ഡലത്തിനെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. കൊല്ലം. കൊല്ലം ശരിയായ ഉത്തരം. അപ്പോ കാസർഗോഡുകാരിക്കും നിങ്ങൾ അറിയാം കേട്ടോ ശ്രീ മുകേഷ് കൊല്ലത്താണെന്ന് അല്ലേ. അങ്ങനെ രണ്ട് സെഗ്മെന്റിൽ ജയിച്ച് ശ്രീലക്ഷ്മി അശ്വമേധം കളിക്കാൻ തയ്യാറായി. റെഡി? ഈ അശ്വമേധത്തിനൊരു പ്രശ്നമുണ്ട്, ഇതിൽ ശ്രീലക്ഷ്മി ഉത്തരം പറയണമെന്ന് ഇവർക്ക് എല്ലാം ആഗ്രഹമാണ്. പക്ഷേ ഇവിടെ നിൽക്കുന്നതിൽ പകുതി പേരെങ്കിലും അശ്വമേധം കളിക്കുമ്പോൾ ഞാൻ ഉത്തരം കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ആരുമില്ല അങ്ങനെ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടേ കൈവയ്ക്കെ, ഞാൻ ഉത്തരം കണ്ടുപിടിക്കണമെന്ന് ഇഷ്ടമുള്ളവർ ഉണ്ട്? ഉണ്ട്, ആളുണ്ട്, നമുക്ക് ഉണ്ട് ആളുകളെ കേട്ടാ. രാജസൂയം. ഇന്ത്യൻ? മലയാളി? പുരുഷൻ? ജീവിച്ചിരിപ്പുണ്ടോ? സാധാരണ തീരുമാനിച്ചു? 1950 ശേഷം വരണം? 1900 ശേഷം വരണം? Yes. സൗത്ത് ഇന്ത്യൻ? No.
1900-നും 1950-നും ഇടയിൽ അസാധാരണമായ രീതിയിൽ മരിച്ച സൗത്ത് ഇന്ത്യൻ അല്ലാത്ത സ്വാതന്ത്ര്യ സമര 1930-ന് ശേഷം വരണം മരിച്ചപ്പോ ഒന്നിലേറെ പേർ ഒരുമിച്ച് ശിക്ഷ അനുഭവിച്ചവരാണോ? പേരിന്റെ ഏതെങ്കിലും ഭാഗം എമ്മിൽ ആരംഭിക്കുന്നുണ്ടോ? ഡിയിൽ ആരംഭിക്കുന്നുണ്ടോ? എമ്മിൽ ആരംഭിക്കുന്നുണ്ട്, ഡിയിൽ ആരംഭിക്കുന്നില്ല. തൂക്കിലേറ്റപ്പെട്ടതാണോ? അല്ല. അതാണ് ഞാൻ മദൻലാൽ ഡിംഗ്രയിലേക്കൊക്കെ പോയത്. തൂക്കിലേറ്റപ്പെട്ടതല്ല. അല്ല. 1940-ന് ശേഷം വരണം. ഇതെന്നെ പറ്റിക്കും. മഹാത്മാഗാന്ധി എങ്ങനെയാണോ വിചാരിച്ചത്? ഇവളെനിക്കിപ്പോ ഒരു പണി തന്നേ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് ഇദ്ദേഹത്തെ വിശേഷിക്കപ്പെടുന്നു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ശ്രദ്ധേയനായി. ഭയങ്കര ഇൻഡെപ്തിലോട്ട് മുൻഷി കാലാറാം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇയാള് പോലീസിന്റെ തല്ലുകൊണ്ടാ മരിച്ചത്. ആസാംകാരനായിരുന്നു. ഇയാൾ ചോട്ടൊക്കെ പോവുകയാണെന്നാണ് വിചാരിച്ചത്. ഞാൻ ഇഷ്ടമെന്നാണ് വിചാരിച്ചത്. നമ്മളീ ഒന്നും തള്ളിക്കളയരുത്. ചില അപകടങ്ങൾ പതിയിരിക്കും. വളരെ സിമ്പിളായി വിചാരിച്ചിട്ട് ഇതും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥ. തള്ളി ഒരു പാട്ടുപാട് എളുപ്പമാണല്ലോ പറയാൻ. ഇങ്ങനെ പറഞ്ഞാൽ എളുപ്പമാണല്ലോ കാര്യങ്ങൾ. ശരി, 9.9 കിട്ടട്ടെ. 10 കിട്ടണമെന്ന് ഞാൻ പറയില്ല. അങ്ങനെ 10 ഒന്നും കിട്ടിയിട്ടൊന്നും കാര്യമില്ലെന്ന്. 100-ൽ 100 മാർക്ക് വാങ്ങുന്നവരാണോ നിങ്ങൾക്ക്? 100-ൽ 90 വാങ്ങിച്ചാൽ മതി. ബാക്കി 10 മാർക്ക് പരീക്ഷയിൽ വാങ്ങിച്ചില്ല എങ്കിലും ചുറ്റും ജീവിക്കുന്ന മനുഷ്യരുടെ ഹൃദയമെടുപ്പും വേദനയും മനസ്സിലാക്കുന്നതിൽ ആ 10-നേക്കാൾ വലിയൊരു 1000 മാർക്ക് അത് വാങ്ങി. മിടുക്കൻ മിടുക്കിയോ മിടുക്കനോ ആകുന്നതിനേക്കാൾ മികച്ച മനുഷ്യനായി മാറുമ്പോഴാണ് കൂടുതൽ വിജയം അല്ലേ? ചിന്തകൾക്ക് ചൂടുപിടിക്കുമ്പോൾ സംഗീതം സാന്ത്വനമാകുന്നു. കമ്പല്ലൂർ സ്വദേശിയായ ശ്രീ കുഞ്ഞികൃഷ്ണൻ അശ്വമേധം കളിക്കാൻ തയ്യാറല്ല, എന്നാൽ ഒരു പാട്ട് പാടാം. ഒരല്പനേരം നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഇടവേള കൊടുക്കൂ എന്നാണ് കുഞ്ഞികൃഷ്ണേട്ടൻ പറയുന്നത്. എന്നാ പിന്നെ ഒരു പാട്ട് കേൾക്കും. നിലാവിൻ്റെ നീലഭസ്മ കൊരിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ ഏത പൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖ ബിംബം നിലാവിൻ്റെ ഭസ്മ കൊരിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ
തകരുമ്പോ തെച്ചിപ്പും ചോപ്പിൽ തത്തും ചുണ്ടിന്മേൽ ചുംബിക്കുമ്പോൾ ചെല്ലക്കാറ്റേ കൊഞ്ചുമ്പോ എന്തിനീ നാണും തേനിലം നാണും നീലാവിൻ്റെ നീലഭസ്മ കൊറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങിനേപ്പവളേ അജിത് ക്യാമ്പസിന് പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് എന്ന് ഇവരുടെ കയ്യടി ഉപയോഗിപ്പിക്കുന്നത് അല്ലേ? അല്ല പറയൂ, അജിത് എന്തിനാ പഠിക്കുന്നത്? ഞാനിവിടെ ബി എക്കണോമിക്സ് ആണ്, സെക്കൻഡ് ഡിസി. സെക്കൻഡ് ഡിസി എന്താണ് അജിത്തിന്റെ അജിത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ അജിത്തിനെ സ്വീകരിക്കുന്നു. ഭയങ്കര ടാലന്റ് ആണ്. അങ്ങനെയൊന്നുമില്ല, അജിത്ത് ഒരു പുലിയാണ് എന്നാണ്. അജിത്തിനെ കുറിച്ച് പറയൂ, കേൾക്കട്ടെ. എന്റെ ഞാൻ കാട്ടാക്കടയാണ് താമസം. വേറെ പറയാനായിട്ടൊന്നും അല്ല. അജിത്തിനെ ഈ കുട്ടികൾക്ക് ഇഷ്ടമാണ് എന്ന് എനിക്ക് മനസ്സിലായി. എന്താണ്, എന്തൊക്കെ ആയിരിക്കും ഈ കുട്ടികൾക്ക് അജിത്തിനോട് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് അജിത്ത് കരുതുന്നത്? എന്താ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ എല്ലാവരോടും ഫ്രണ്ട്ലി ആണ്, അതുകൊണ്ടായിരിക്കും. എല്ലാവരോടും സൗഹൃദമായിട്ടാണ് പെരുമാറുന്നത്, അതുകൊണ്ടായിരിക്കണം. അജിത്തിന്റെ വിനയമാണ് ഒരു പ്രധാന കാരണം എന്ന് എനിക്ക് മനസ്സിലായി. വിനയം പറയൂ. അജിത്തിന്റെ ഇതുവരെയുള്ള അച്ചീവ്മെന്റുകളെ കുറിച്ച് പറയൂ. അച്ചീവ്മെന്റ് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് എന്തോ അച്ചീവ്മെന്റ് ഉണ്ട്? അല്ല, അതൊരു ലൈബ്രറി മൂവ്മെന്റ് ചെയ്തതാണ്. അതിനെ കുറിച്ച് ആരംഭിക്കാം. ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. അജിത്ത് വിചാരിച്ച വ്യക്തി ഇന്ത്യൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. രംഗനാഥല്ല, ലൈബ്രറി സയൻസിന്റെ പിതാവായ രംഗനാഥല്ല മനസ്സിൽ. മലയാളി? നോ. സൗത്ത് ഇന്ത്യൻ? നോ. ഇന്ത്യനാണ്, സൗത്ത് ഇന്ത്യൻ അല്ല. 50 വയസ്സിന് മുകളിൽ പ്രായം? യെസ്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? നോ. സാമൂഹ്യ പ്രവർത്തനം, മതപരം, ആത്മീയം? നോ. അല്ല. ശാസ്ത്രം, ഉദ്യോഗം, ബിസിനസ്? യെസ്. ശാസ്ത്രം? നോ. ബിസിനസ്? നോ. പത്ത് ചോദ്യങ്ങൾ യജ്ഞം. യൂണിഫോം ഉള്ള ഒരു ഉദ്യോഗം ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനം? നോ. അല്ല. അല്ല. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയായിരുന്നു? യെസ്.
റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടുണ്ടോ അദ്ദേഹം? നോ, ഇല്ല. പക്ഷെ ബാങ്കിങ്ങുമായി ബന്ധമുണ്ടായിട്ടുണ്ട്. പ്ലാനിംഗ് കമ്മീഷനോ എന്തായിരുന്നു? നോ. അദ്ദേഹത്തിന്റെ പ്രധാന പ്രശസ്തിക്ക് കാരണം അദ്ദേഹത്തിന്റെ ഉദ്യോഗം തന്നെയാണ്. അത് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഉദ്യോഗം തന്നെയാണ്. എന്നാൽ അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടില്ല. ഉറപ്പാണ്? ബാങ്കിങ്ങുമായിട്ട് ബന്ധമുണ്ട്. അത് തന്നെയാണ് പ്രധാനം. അതെ. ബാങ്കിങ് ആണോ എന്നാണ് ചോദ്യം. അല്ല, പണവുമായിട്ട് ബന്ധം. സൗത്ത് ഇന്ത്യൻ അല്ല അല്ലേ? അല്ല അല്ല. ശരി. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണോ? അതായിരുന്നു. അതെ. നിലവിൽ അദ്ദേഹം ഉദ്യോഗ പദവി ഉണ്ടോ? അതെ. 16 ചോദ്യങ്ങൾ. രാജസൂയം. അദ്ദേഹം പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ആളാണോ? അതെ. പല കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യാൻ അധികാരമുള്ള ആളാണോ? അതെ. ആണ്. അതെ. അദ്ദേഹം അദ്ദേഹത്തിന് എന്തെങ്കിലും പാഴ്സി കണക്ഷൻസ് ഉണ്ടോ? പാഴ്സി കണക്ഷൻസ് ഇല്ല. ഇല്ല. ഇരുപതാമത്തെ ചോദ്യം. അദ്ദേഹം സോളി സൊറാബ്ജിയുടെ പിൻഗാമിയാണോ? അല്ല. 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 ഇരുപത്തൊന്നാമത്തെ ചോദ്യം. ലൈബ്രറി സയൻസിന് എന്താ പുരസ്കാരം കിട്ടിയ? ലൈബ്രറി ആക്ടിവിറ്റിക്ക് പുരസ്കാരമല്ല, ഞാനത് ചെയ്തു. അങ്ങനെ ഗവൺമെന്റിന്റെ എവിടെയാ? കേരള എമ്പാടുണ്ട്. കേരള എമ്പാടും ഓരോ കുട്ടികളുടെ വീടുകളിലാണ്. ഹോം ലൈബ്രറിയാണ്. എങ്ങനെയാണ് ചെയ്തത് പറയൂ. ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വർഷം അതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് NSS നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ NSS ചെയ്തപ്പോൾ അവരെന്നെ വിളിച്ചത് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു ആശയവും കാര്യങ്ങളും അതിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഒരു വർഷം ഒരു 100 ദിവസത്തെ യാത്രയും ഒക്കെ ആയിട്ട് അതിൻ്റെ കുറേ ആയിരുന്നു. അങ്ങനെ ഒരു 1267 ലൈബ്രറി ഉണ്ടാക്കിയിരുന്നു. ഇപ്പം പൂർണ്ണമായിട്ട് ലൈവ് അല്ല. പണ്ട് തെങ്കനാഥ് പറഞ്ഞു, ആശ്രിയർകളും വൈസ് ചാൻസലറും ഇല്ലാതെ പൽക്കലൈ കഴകങ്ങൾ താൻ നൂലകങ്ങൾ എന്നാന്ന് പറഞ്ഞാൽ അധ്യാപകരും വൈസ് ചാൻസലറും ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ പേരാണ് ലൈബ്രറി എന്ന്. അതിനു മുൻപ് ഒരു കവി, വളരെ പ്രശസ്തനായ ഒരു കവി എഴുതി, ഞാൻ ക്ഷേത്രത്തിൽ പോയി നോക്കിയിട്ട് ദൈവത്തിനെ കാണാൻ പറ്റിയില്ല, പള്ളിയിലും ചർച്ചിലും പോയി നോക്കി ദൈവത്തെ കാണാൻ പറ്റിയില്ല, ഒടുവിൽ തളർന്നു വന്നപ്പോൾ ഞാൻ എൻ്റെ ഗ്രാമത്തിലെ ലൈബ്രറിയിൽ പോയി നോക്കി, അവിടെ കണ്ടു ഞാൻ ഷെൽഫുകളിൽ നിരന്നിരിക്കുന്ന യഥാർത്ഥ ദൈവങ്ങളെ എന്ന്. അവ വല്ലാതെ പൊടി പിടിച്ചു പോയി. ഇനി അതിനും മുൻപ് മറ്റൊരാൾ പറഞ്ഞു, മനുഷ്യൻ മാൻ കണ്ടിന്യൂ ടു ബി ആൻ എയ്പ് ആൻഡ് ഹി സീസ് ടു ബി ആൻ എയ്പ് ഓൺ ദ ഫസ്റ്റ് ഡേ ദ ഫസ്റ്റ് ബുക്ക് വാസ് റിട്ടേൺ ഓൺ ദ വേൾഡ് എന്ന്. മനുഷ്യനൊരു ആൾക്കുരങ്ങായിരുന്നു. രൂപം കൊണ്ട് മനുഷ്യന്റെ രൂപമൊക്കെ വന്നിട്ടും സത്യത്തിൽ അവൻ ആൾക്കുരങ്ങായി തന്നെ തുടർന്നു. ആൾക്കുരങ്ങിൽ നിന്നും മനുഷ്യനിലേക്കുള്ള അവന്റെ പരിണാമം പൂർത്തിയാക്കപ്പെട്ടത് ആദ്യത്തെ പുസ്തകം ഈ ലോകത്തിൽ എഴുതപ്പെട്ട നാളിലാണ്. ലൈബ്രറികളില്ലാതെ ഈ ലോകം മുരടിച്ചും ശുഷ്കവുമായി പോകുന്നത് ആണ് നമ്മൾ കാണേണ്ട ഏറ്റവും വലിയ ദുസ്വപ്നം. ഈ തലമുറയിലെ അല്ലെങ്കിൽ കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കാൻ ഗണ്യമായ സംഭാവനകൾ ചെയ്യുന്ന ഈ സുഹൃത്ത്, എന്താ മുഴുവൻ പേര്? അജിത്. അജിത് എയു. അജിത് എയു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലോ മറ്റോ ആയിരിക്കാം ചിലപ്പോ. ആരായാലും ആ വ്യക്തിയെ വിചാരിച്ച താങ്കളാണ്. പറയൂ, ആരെയാണ് വിചാരിച്ചത്? രാജീവ് മഹർഷി. രാജീവ് മഹർഷി, ഇന്ത്യയുടെ CAG, ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെയാണ് മനസ്സിൽ വിചാരിച്ചത്. വെരി ഗുഡ്. ഒരുപാട് സമ്മാനങ്ങൾ. ഈ സമ്മാനങ്ങൾ കിട്ടുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾ സമ്മാനിതനാകുന്നത്, പിന്നെ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് സമ്മാനങ്ങൾ. യു ഹാവ് മൈൽസ് ആൻഡ് മൈൽസ് ടു ഗോ. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അജിത്തിന്.
അജിത് കടന്നു വന്നപ്പോൾ ഈ വിദ്യാർത്ഥികൾ നൽകിയ ഹസ്താരവം തന്നെ അവർക്ക് അജിത് എന്ന വ്യക്തിയുടെ മേലുള്ള പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകളെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കി പാലിക്കാൻ, കൂടുതൽ വർണ്ണാഭമാക്കി മാറ്റുവാൻ ചെമ്പനന്തി എസ് എൻ കോളേജിൽ പഠിച്ച ഒരാളാണ് അജിത് എന്ന് കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഓരോ പൂർവ്വ വിദ്യാർത്ഥിക്കും അഭിമാനത്തോടെ ഓർമ്മിക്കുവാനുള്ള ഒരു പേരായി എ യു അജിത് മാറണം. ഓൾ ദ ബെസ്റ്റ്. രാജീവ് മഹർഷി. രാജീവ് മഹർഷി രാജസ്ഥാൻ കേഡറിലെ 1978 ബാച്ചിലെ റിട്ടയർഡ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറാണ്. ഇന്ത്യൻ ആഭ്യന്തര സെക്രട്ടറിയായും രാജസ്ഥാൻ സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറിയുമായി പ്രവർത്തിച്ച ഇദ്ദേഹം നിലവിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ സമ്മാനം 16 ചോദ്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന സമ്മാനം, മത്സരത്തിൽ വിജയിക്കുന്നതിന് പിട്ടാപ്പള്ളിലിന്റെ സമ്മാനം. ഒരാഴ്ചയിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥിയായി ഞങ്ങൾ കണ്ടെത്തുന്ന മത്സരാർത്ഥിക്ക് ആ ആഴ്ചയിൽ പല സ്ഥലങ്ങളിലായി നടക്കുന്ന ഷൂട്ടിങ്ങിൽ ആ ചിത്രീകരണത്തിൽ ആ ആഴ്ചയിലെ ഏറ്റവും നല്ല മത്സരാർത്ഥിക്ക് നൽകുന്ന ഫോർവിഷ് മാട്രസിൻ്റെ ഒരു ബമ്പർ പ്രൈസ് ഉണ്ട്. ആ ബമ്പർ പ്രൈസിനും എ യു അജിത് താങ്കൾ അർഹനാണ്. ആര്യവംശത്തിൻ അടിയറ വയ്ക്കുമോ സൂര്യവംശത്തിൻ്റെ സ്വർണ സിംഹാസനം എന്ന് താടക എന്ന ദ്രാവിഡ രാജകുമാരി ശ്രീരാമനോട് ചോദിച്ചു എന്നത്രേ വയലാറിൻ്റെ വരികൾ. ആര്യവരും ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 10-ൽ. ഇടുക്കി കവിതയല്ലോ. ആരംഭിച്ചാലോ? ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്. യാഗം. ഇന്ത്യൻ? പുരുഷൻ? ജീവിച്ചിരിപ്പുണ്ടോ? സാധാരണഗതിയിൽ മരണം? രാഷ്ട്രീയം, കലാ, സാഹിത്യം? രാഷ്ട്രീയം, സാഹിത്യം. യൂറോപ്യൻ? ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി? ബ്രിട്ടീഷ്. 10 ചോദ്യങ്ങൾ യജ്ഞം. ആയിരത്തി തൊള്ളായിരത്തി 1950 ശേഷം മരണം? നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഫ്രാൻസ്? ജർമ്മൻ? 1980 ശേഷം മരണം? കേരളവുമായി അദ്ദേഹത്തിന്റെ മുത്തച്ഛന് ബന്ധമുണ്ടായിരുന്നു. 1950-80 ഇടയിൽ മരിച്ച, സാഹിത്യത്തിൽ നോബൽ സമ്മാനം കിട്ടിയ ജർമ്മൻകാരൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത്, ലോകത്തിൽ എവിടെയുമുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വരുന്നത്, മലയാള ഭാഷയ്ക്ക് വേണ്ടി ജീവിച്ച ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ചെറുമകനെ കുറിച്ചാണ്. ഗുണ്ടർട്ടിൻ്റെ ചെറുമകനായ ഹെർമൻ ഹെസ്സെ എഴുതിയ സിദ്ധാർത്ഥ എന്ന കൃതി നൊബേൽ വിന്നിംഗ് പുസ്തകമാണ്. ഭാരതീയ അധിഷ്ഠിതമായ കൃതിയാണ്. ഹെർമൻ ഹെസ്സെയാണോ മനസ്സിൽ? ഹെർമൻ ഹെസ്സെ. ജർമ്മനിയിൽ ജനിച്ച ഒരു കവിയും നോവലിസ്റ്റും ചിത്രകാരനുമായിരുന്നു ഹെർമൻ ഹെസ്സെ. 1946 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ കൃതികൾ ഒരു വ്യക്തിയുടെ സമൂഹത്തിന് പുറത്തുള്ള ആത്മീയ അന്വേഷണം എന്ന ആശയത്തെ അവലോകനം ചെയ്യുന്നു. ഒരുപാട് പേരുണ്ട് ജർമ്മനിയിൽ. ഗുന്ദർഗ്രാസ്, ഹെർമൻ ഹെസ്സെ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് എഴുത്തുകാരുണ്ട് ജർമ്മനിയിൽ. ലോകത്തിന് അഭിമാനം തരുന്ന ആളുകൾ എവിടെ ചെന്നാലും ഭാരതീയ ദർശനങ്ങളിലെ തൽപരരായ ജർമ്മൻകാരുടെ വംശാവലികൾ. മഹാഭാരതത്തിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചത് ഏത് ഭാരതീയനേക്കാൾ കൂടുതൽ ജർമ്മൻകാരനായ മാക്സ് മുള്ളറാണ്. ആ പേര് മറക്കണ്ട. എന്താണ്? മാക്സ് മുള്ളറാണ്. ശരി മോളെ, കാണാം. ഇനി വരുന്നു പിങ്കി. ഏത് ക്ലാസ്സിലാ പിങ്കി? ഇനി 8-ൽ. കളിക്കാം. റെഡി? ഒരു വെറൈറ്റി. അശ്വമേധത്തിൻ്റെ പല രൂപാന്തരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചോദ്യങ്ങളിലൂടെ, ഉത്തരങ്ങളിലൂടെ, ടെലിഫോണിലൂടെ ഒക്കെ അശ്വമേധം കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇക്കുറി
പിങ്കിയുമായുള്ള അശ്വമേധത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അമ്മയ്ക്ക് തരൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യെസ് എന്നാണ് ഉത്തരമെങ്കിൽ പിങ്കിയുടെ വലത്തെ കൈ ഉയർത്തണം. നോ എന്നാണ് ഉത്തരമെങ്കിൽ ഇടത്തെ കൈ ഉയർത്തണം. റെഡി? ഒരക്ഷരവും മിണ്ടാൻ പാടില്ല. റെഡി? റെഡി. യാഗം. ഇന്ത്യൻ യെസ് എന്ന് പറയാൻ പാടില്ല. ഇന്ത്യൻ പുരുഷൻ. ഈ ചിരിപ്പുണ്ടോ? 50 വയസ്സിന് മുകളിൽ പ്രായം. മലയാളി. രാഷ്ട്രീയം, കലാ, സാഹിത്യം, മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം. മതപരം, ആത്മീയം, മലയാളി, സാമൂഹ്യ പ്രവർത്തനം അല്ലേ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. തിരുവനന്തപുരം ജില്ല. സാമൂഹ്യ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ ആയുർവേദമായി അദ്ദേഹം ആയുർവേദവുമായി ബന്ധപ്പെട്ട പ്രശസ്തിയുണ്ടോ? ഇല്ല. പെട്ടെന്നത് VHSS പൂവച്ചലായതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ഹരീന്ദ്രൻ നായരിലേക്ക് മനസ്സൊന്ന് പോയി. ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തന പ്രസ്ഥാനങ്ങളുമായി ബന്ധം? അറിയില്ല. ഗാന്ധി സ്മാരക നിധിയായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ വിചാരിച്ച വ്യക്തിയുടെ ആളുടെ സ്ഥലത്ത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്യൂസ്മെന്റ് സംഭവം നടക്കുന്നുണ്ടോ ഇപ്പോൾ? അറിയില്ല. ജൂറി ഉണ്ട്. ആ അമ്യൂസ്മെന്റ് ശ്രീ രാജീവ് അഞ്ചലിന്റെ ക്രിയാത്മകതയിലാണോ ഉണ്ടായത്? നമ്മൾ വിചാരിച്ച ആളും ഞാനും ഒരുമിച്ച് പോയ ദിവസങ്ങളിൽ ഒന്നിലൊരു പരിപാടിയിലുണ്ടായിരുന്നു. കേരളത്തിലെ ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ഗാന്ധി സ്റ്റഡീസ് എൻ്റെ എല്ലാ നേതൃത്വം വഹിക്കുന്ന വ്യക്തി ബഹുമാന്യനായ രാധാകൃഷ്ണൻ സാറാണ്. പ്രൊഫസർ വി രാംദാസ് സാറായിരുന്നു ഗാന്ധി സ്മാരക നിധിയുടെ സെക്രട്ടറി. രാംദാസ് സാറും രാധാകൃഷ്ണൻ സാറും ഗാന്ധി സ്മാരക നിധിക്ക് വേണ്ടി നടത്തുന്ന യത്നങ്ങൾ വളരെ വലുതാണ്. രാധാകൃഷ്ണൻ സാറിനെയാണോ മനസ്സ് വിചാരിച്ചത്? ആണ്. ആൻഡ് ഹി ഈസ് ദ പ്രസന്റ് ചെയർമാൻ കേട്ടോ ഗാന്ധി സ്മാരക. പ്രൊഫസർ എൻ രാധാകൃഷ്ണൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഗാന്ധിയൻ സ്റ്റഡീസിന്റെ ചെയർമാനാണ്. ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നിരവധി സമാധാന ക്യാമ്പുകൾ സംഘടിപ്പിച്ച ഇദ്ദേഹം 100 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ടോക്കിയോയിലെ സോക്ക യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട്. നിങ്ങൾ കരുതുന്നുണ്ടോ വിദ്യാർത്ഥികളുടെ വിജ്ഞാന തൃഷ്ണ അവരുടെ പോപ്കോൺ നൂഡിൽസ് ആഹാരക്രമത്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന്? നിങ്ങൾ കരുതുന്നുണ്ടോ ശരീരത്തിനേക്കാൾ കൂടുതൽ ഭാരമുള്ള ബാഗുകളുമായി ടൈയും കോട്ടും ധരിച്ച് യൂണിഫോംഡായി സ്കൂളുകളിലേക്ക് പോകുന്ന മലമുകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകളിലാണ് കുട്ടികളുടെ ചിന്തയുടെ നിലവാരം വർദ്ധിക്കുന്നതെന്ന്? നിങ്ങൾ കരുതുന്നുണ്ടോ വെയിലത്ത് വാടിക്കളിക്കാതെയും വിയർക്കാതെയും ഒപ്പം പഠിക്കുന്ന കുട്ടിയുടെ ചോറ്റുപാത്രത്തിൽ നിന്ന് വറുത്ത മീനിന്റെ കഷണം പങ്കുവയ്ക്കാതെയും വളരുന്ന കുട്ടികളാണ് മിടുക്കന്മാരാകുന്നതെന്ന്? നിങ്ങൾ കരുതുന്നുണ്ടോ ഹൃദയങ്ങളിൽ നിന്ന് മാനവികത എന്ന വികാരം പറിച്ചു മാറ്റി അവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയ ഒരു കൊളോണിയൽ ലോകത്തിന്റെ സന്തതി പരമ്പരകളിലാക്കി കുട്ടികളെ പരിണമിപ്പിക്കുന്നതിലാണ് ജീവിത വിജയം കണ്ടെത്താൻ കഴിയുന്നതെന്ന്? എങ്കിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ചിന്തയുടെ ലാവ ഉരുകിത്തിളച്ചൊഴുകുന്ന ആശയങ്ങളുടെ അഗ്നിപർവ്വതങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് കുട്ടികൾ. നാളെ അവർ വരും. അവരുടെ മുന്നിൽ അവർക്ക് നീന്തിക്കടക്കുവാൻ വേണ്ടി വലിയ പുഴകളും വലിയ മഴകളും ഉണ്ടാകും. അതെല്ലാം അനായാസം പൊരുതി കയറുവാൻ അവർക്ക് ഉൾക്കരുത്താകേണ്ടത് ജീവിതത്തിൽ അവർക്കൊപ്പം നടന്നവരുടെ, അവർക്ക് പിൻപേ നടന്നവരുടെ, അവർക്ക് ശേഷം വരാനിരിക്കുന്നവരുടെ കാൽപ്പാടുകളെക്കുറിച്ചും വിരലടയാളങ്ങളെക്കുറിച്ചും അറിയാനും അറിയിക്കുവാനുമുള്ള ആർത്തിയാണ്, ആവേശമാണ്. ഇതൊരു കലാപം കൂടിയാണ്, വിജ്ഞാനത്തിൻ്റെ ചിന്തയുടെ ഒരു പുരോഗമന കലാപം.
ഗവൺമെന്റ് VHSS പൂവച്ചൽ എന്ന തിരുവനന്തപുരം ജില്ലയിലെ ഈ മികവിന്റെ കേന്ദ്രത്തിൽ നിന്നും യാത്ര പറയുന്നു. ഗുഡ് നൈറ്റ് ഫ്രം GS Pradeep.